ആസിഡുകളും മൂലകങ്ങളും അവയുടെ അപരനാമങ്ങളും എന്ന ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് മുഴുവനുമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിൻ്റെ രാസസൂത്രം H2SO4. സൾഫ്യൂറിക് ആസിഡിൻ്റെ രാസസൂത്രം H2SO4. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. കോണ്ടാക്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ്. കോണ്ടാക്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ്. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ്. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ്. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് വെള്ളി, സ്വർണം, പ്ലാറ്റിനം. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് വെള്ളി, സ്വർണം, പ്ലാറ്റിനം. ഫിലോസഫേഴ്സ് വൂൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. ഫിലോസഫേഴ്സ് വൂൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. നീല സ്വർണം ജലം. നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലം. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് അമോണിയം കാർബണേറ്റാണ്. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് അമോണിയം കാർബണേറ്റ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈററ്റിസ്. വിഡ്ഢികളുടെ സ്വർണം അയൺ പൈററ്റിസ്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം ഡൈ ഓക്സൈഡാണ്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം ഡൈ ഓക്സൈഡ്. ടാൽക്ക് ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ടാൽക്ക് എന്നറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ്. എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ്. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ മ്യൂറിയാറ്റിക് ആസിഡ്. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ മ്യൂറിയാറ്റിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസെറ്റിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസെറ്റിക് ആസിഡ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസെറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അസെറ്റിക് ആസിഡ്. ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വരുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.